ഭാരതം ഒന്നാണ്, ഭാരതീയരും ഒന്നാണ് എന്ന ആപ്തവാക്യം ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിച്ചിരിക്കുന്നു നരേന്ദ്രമോദിജി നേതൃത്വം നൽകുന്ന നമ്മുടെ കേന്ദ്ര സർക്കാർ. കാരണം ദേശീയ പൗരത്വ ബില്ല് രാജ്യസഭയും പാസാക്കിയിരിക്കുന്നു. ഇതോടുകൂടി ഈ രാജ്യത്ത് നമ്മുടെ ഇന്ത്യ നമ്മളൊന്ന്, പൗരത്വ ഭേദഗതി ബില്ല് പാസ്സായതോടുകൂടി നമ്മുടെ ഇന്ത്യ നമ്മളൊന്ന്, എല്ലാ പേർക്കും ഒരേ നിയമം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ആദ്യം തന്നെ ഈ ബില്ല് അവതരണത്തിന് ശേഷം തന്നെ ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന സി പി എം അംഗമായിട്ടുള്ള കെ കെ രാഗേഷിന്റെ ആവശ്യം വോട്ടിനിട്ട് തെളിയിരുന്നു. 124 പേർ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ 99 പേരാണ് ഇത് സെലക്ട് കമ്മിറ്റിക്ക് വിടണം എന്ന തരത്തിലേക്ക് ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയത്. ഒരാൾ വിട്ടുനിന്നു എന്ന ഒരു കാര്യം കൂടി നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയേണ്ടതുണ്ട്. ശിവസേന വോട്ടെടുപ്പ് ബഹിഷ്കരിച്ചിരുന്നു എന്ന ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ലോക്സഭയ്ക്ക് ശേഷം രാജ്യസഭയിലും പാസ്സാക്കിയതോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സുവർണ നിമിഷമായി തന്നെ ഈ ഇത് മാറിയിരിക്കുന്നു എന്നാണ്. 125 അംഗങ്ങൾ ബില്ലിനെ പിന്തുണച്ചപ്പോൾ 105 പേർ മാത്രമാണ് എതിർത്തത്. ബിൽ പാസ്സാക്കാൻ വെറും ഈ എതിർത്തവരുടെ അത്രയും സംഖ്യ മാത്രം മതിയായിരുന്നു, 105 പേർ മതിയായിരുന്നു. പക്ഷേ 20 പേർ കൂടി ഈ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത, അതാണ് ആ ഒരു സ്വപ്നം തന്നെ സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഈ ഒരു കാര്യം. നമുക്കറിയാം, മുസ്ലിമുകളെ ബില്ലിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും വോട്ടിനിട്ട് തള്ളിയിട്ടുണ്ട്. വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശിവസേന ഇറങ്ങിപ്പോയിരുന്നു. നേരത്തെ ദേശീയ പൗരത്വ നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിൽ നടന്ന ചർച്ചയിൽ പ്രതിപക്ഷത്തിന് ശക്തമായ ഭാഷയിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി നൽകിയിരുന്നത്. മോദി സർക്കാർ അധികാരത്തിൽ വന്നത് പലതും തിരുത്താൻ കൂടിയാണ് എന്ന് അസംഗിതമായി അമിത്ഷാജി പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആ സമയത്ത് ഉണ്ടായിരുന്നു. വിവാദങ്ങൾ ഉണ്ടാകുമെന്ന് പേടിച്ച് ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിൽ നിന്നും ഈ സർക്കാർ പിന്മാറില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. മുസ്ലിം മതസ്ഥർ വന്നാൽ മാത്രമേ രാജ്യം മതനിരപേക്ഷമാകുകയുള്ളൂ എന്ന നിലപാടല്ല ബി ജെ പിയുടേത്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിനുശേഷം പൗരത്വത്തിന് അപേക്ഷിക്കാൻ പോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യസഭയിൽ പൗരത്വ ഭേദഗതി ബില്ലിനുമേലുള്ള ചർച്ച നടക്കുന്നതിനിടെയാണ് അമിത്ഷാജിയുടെ ഇത്തരത്തിലുള്ള വളരെ പ്രസക്തമായിട്ടുള്ള നിരീക്ഷണങ്ങൾ വന്നത്. രാജ്യത്ത് വിഭജനം നടന്നതുകൊണ്ടാണ് ഈ ബിൽ കൊണ്ടുവരേണ്ടി വന്നത്. 50 വർഷം മുമ്പേ ഈ ബിൽ നടപ്പാക്കിയിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇത്ര കണ്ട് വഷളാവില്ലായിരുന്നു. നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയത് സർക്കാർ നടത്താൻ വേണ്ടി മാത്രമല്ല, രാജ്യത്ത് പലതും തിരുത്താൻ കൂടിയാണ്. വിവാദം പേടിച്ച് ശക്തമായ നടപടികളിൽ നിന്ന് പിന്തിരിയില്ല. ഇദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഞാൻ പറയുന്നത്. ബില്ല് പാസ്സായ ശേഷം അഭയാർത്ഥികളുടെ യഥാർത്ഥ എണ്ണം വ്യക്തമാകും. ഈ രാജ്യത്തുള്ള അഭയാർത്ഥികളുടെ യഥാർത്ഥ എണ്ണം ഈ ബില്ല് പാസ്സായതിനു ശേഷം വ്യക്തമാകും. ലക്ഷക്കണക്കിന് ആളുകൾ പൗരത്വത്തിനായി അപേക്ഷിക്കും. അയൽ രാജ്യങ്ങളിൽ നിന്നും അനധികൃതമായി കുടിയേറിയ മുസ്ലിങ്ങളെ കൂടി ചേർത്താൽ മാത്രമേ പൗരത്വ ഭേദഗതി ബിൽ മതനിരപേക്ഷമാകൂ എന്ന ചിന്ത ബി ജെ പിക്കില്ല. രാഷ്ട്ര വിഭജന സമയത്ത് ജവഹർലാൽ നെഹ്റുവും ലിയാഖത്ത് അലിഖാനും തമ്മിൽ സ്വരാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണമെന്ന ധാരണയിലെത്തിയിരുന്നു. സ്വാതന്ത്ര്യം ലഭിച്ച 3 വർഷം ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രം സ്ഥാപിച്ചുകൊണ്ട് ഇന്ത്യ ഈ വാക്ക് പാലിച്ചു. എന്നാൽ അയൽ രാജ്യങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് കടുത്ത വിവേചനവും ഏൽക്കേണ്ടി വന്നു. അയൽ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ, ബംഗ്ലാദേശിൽ, അഫ്ഗാനിസ്ഥാനിൽ ആക്രമണവും വേട്ടയാടലുകളും പതിവായതോടെ അവിടെയുള്ളവർ ഇന്ത്യയിലേക്ക് അഭയം പ്രാപിച്ചു. അവരെ സംരക്ഷിക്കാനാണ് ഈ ബിൽ കൊണ്ടുവന്നത് എന്ന് അമിത്ഷാജി അസംഗിതമായി പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും നമ്മൾക്ക് ഒരൊറ്റ കാര്യം ഉറപ്പിക്കാം, ലോക്സഭയ്ക്ക് ശേഷം രാജ്യസഭയിലും 105 125 വോട്ടുകൾക്ക് ഈ ഒരു പൗരത്വം ഉറപ്പിച്ചിരിക്കുന്നു, പൗരത്വ ബില്ല് ഉറപ്പിച്ചിരിക്കുന്നു. അതേപോലെ രാജ്യസഭയിലും പൗരത്വം ഉറപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. നമ്മുടെ ഇന്ത്യ നമ്മളൊന്നാണ്, പൗരത്വ ഭേദഗതി ബിൽ രാജ്യസഭയിലും പാസ്സാക്കിക്കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ, 2 നരേന്ദ്രമോദി സർക്കാർ ചരിത്രപരമായ മറ്റൊരു ചുവടുവെപ്പ് കൂടി നടത്തിയിരിക്കുന്നു എന്ന സന്തോഷകരമായ വാർത്തയാണ് ഈ വൈകിയ വേളയിലും നമുക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കുവാനുള്ളത്.